Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖന പഠനത്തിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാ ദൈവമക്കളെയും ക്ഷണിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വിവിധങ്ങളായ മീഡിയകളിലൂടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദൈവവചന പഠനം, ദൈവവചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ ആത്മീക വർധനയ്ക്കും കർത്താവിനോടുള്ളതായ ഭക്തിയുടെ വർധനയ്ക്കും ദൈവസ്നേഹത്തിൻ്റെ വർധനയ്ക്കും ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവവചന പഠനത്തിനായി സമയങ്ങളെ വേർതിരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾ അങ്ങയുടെ പാതവിടുത്തെങ്കിൽ ചേർന്ന് വന്നിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഞങ്ങൾ വായിക്കുന്നതായ വചനം, ഞങ്ങൾ കേൾക്കുന്നതായ വചനം, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. കേൾക്കപ്പെടുന്നതായ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും അങ്ങയുടെ പരിശുദ്ധിയാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന, ഈ വചനം കേൾക്കുവാൻ സമയങ്ങളെ വേർതിരിക്കുന്ന, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധിയാത്മാവിനാൽ വചനങ്ങളുടെ പൊരുളുകൾ തിരിച്ച് അവർക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. എബ്രായ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കൂടുതലായി ശ്രദ്ധ ചെലുത്തി പഠിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണത, അതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ മറഞ്ഞുകിടന്നതായ ദൈവിക മർമ്മം, അഥവാ ക്രിസ്തുവും സഭയും തമ്മിലുള്ളതായ ബന്ധം, അതിൻ്റെ മർമ്മം, പ്രവാചകന്മാർക്ക് വെളിപ്പെടാത്തതായ ദൈവിക പ്രവൃത്തി, ദൈവിക പദ്ധതി, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് കാണുവാൻ കഴിയാത്തവണ്ണം അന്യമായി പോയ, അവരുടെ കാലഘട്ടത്തിൽ അവർ പ്രവചിച്ചിട്ടും അവർക്ക് കാണാൻ കഴിയാതെ പോയ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്താണെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ ദൈവിക മർമ്മം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണത, ദൈവത്തിൻ്റെ സമ്പൂർണത ക്രിസ്തുവിൽ എന്നീ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ആമുഖമായി നാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുവാനും അതിലെഴുതിയിരിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം, പാപപരിഹാരയാഗം എന്നുള്ളതായ സബ്ജക്റ്റ്, ആ ഒരു ടോപ്പിക് നാം ഇന്ന് കൂടുതലായി പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുക കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിർത്തിയത് കർത്താവായ യേശുക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പ്രഭയാകുന്നു, ദൈവത്തിൻ്റെ ഇമേജ് ആകുന്നു, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുന്നു. ഇന്ന് ആ മൂന്നാം വാക്യത്തിൻ്റേതായ തുടർന്നുള്ള ഭാഗങ്ങൾ അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആകുന്നു, അവൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ ആകുന്നു, അവൻ തത്വത്തിൻ്റെ മുദ്രയാകുന്നു, അതായത് ദൈവ തേജസ്സിൻ്റെ ഇമേജ് ആകുന്നു. ആയതിനാൽ ഏറ്റവും പരമപ്രധാനമായി നാം ഇന്ന് ചിന്തിക്കുന്നതായ വിഷയം ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പാപത്തിന് പരിഹാരമുണ്ടാക്കി, അതിനുശേഷം ഉയരത്തിലേക്ക് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമം തനിക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെ വിശിഷ്ടമായ നാമത്തിന് താൻ അവകാശിയായിരുന്നു എന്നതിനെ പൂർത്തീകരിക്കുന്ന നിലവാരത്തിൽ സ്ഥാനവും ലഭിച്ച്, അല്ലെങ്കിൽ ദൂതന്മാരെക്കാൾ ഉയർന്ന ഒരു സ്ഥാനം ലഭിച്ച് വീണ്ടും ദൈവത്തിൻ്റെ സമത്വത്തിൽ ഇരിക്കുന്നു, ദൈവത്തോട് സമനായി ഇരിക്കുന്നു. ദൂതന്മാരെക്കാൾ യേശുക്രിസ്തു വീണ്ടും ശ്രേഷ്ഠനായി തീരുന്നു എന്ന് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നു. പാപത്തിന് പരിഹാരം എന്നുള്ള വിഷയമാണ് ഞാൻ ഇന്ന് പകൽക്കാലത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഈ ക്ലാസ്സിൽ ഈ സെഷനിൽ എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലായി എഴുതിയിരിക്കുന്നതായ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്നുള്ള ഭാഗത്തെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രന്മാരെ കുറിച്ച് ചിന്തിക്കേണ്ടതിന് അവരെത്ര മാത്രം? ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാനീ പറഞ്ഞത്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മനുഷ്യരൂപത്തിൽ ആയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ ദൂതന്മാരെക്കാൾ താഴ്ച ഉള്ളവരാണ്, വേഷത്തിലും അവരുടെ ശുശ്രൂഷയിലും അവർക്ക് ലഭിച്ചിരിക്കുന്നതായ അധികാരത്തിൽ അതല്ലെങ്കിൽ ആക്സസിലും ഒക്കെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവരാണ്. അപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ യഥാർത്ഥത്തിൽ യേശു കർത്താവ് ദൂതന്മാരെക്കാളും അല്പം കൂടെ താഴ്ചയുള്ളവനായി തീർന്നു. എന്നാൽ ഈ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവം അവന് സകല നാമത്തിലും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെയും മുഴങ്കാലുകൾ മടങ്ങുകയും യേശുക്രിസ്തു കർത്താവെന്ന് പറയുകയും ചെയ്യുന്നതായ ശ്രേഷ്ഠനാമം നൽകുകയും ചെയ്തു. അതുമാത്രമല്ല, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഈ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തു? ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത്, അതായത് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം നൽകിക്കൊണ്ട് ഇരുത്തിയപ്പോൾ എബ്രായലേഖന കർത്താവ് പറയുകയാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ആവശ്യപ്പെട്ടാൽ ഏകദേശം 72,000 എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ അത്രയും ദൂതന്മാരെ അയച്ച് എന്നെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് അവരെ വിളിച്ചു വരുത്തുവാൻ കഴിയും. പക്ഷേ ഞാൻ ഈ പാനപാത്രം കുടിക്കേണ്ടതാകുന്നു, അതാണ് പിതാവിൻ്റെ ഇഷ്ടം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഈ യേശുക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യുന്നതായ ദൂതന്മാരെക്കാൾ താൻ താഴ്ചയുള്ളവനായി തീർന്നു. എന്നാൽ ആ താഴ്ചയിൽ നിന്നും ദൈവം അവനെ ഉയർത്തി ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് എബ്രായലേഖന കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഓക്കെ, ആ ഭാഗത്തെ ഞാൻ വിട്ടിട്ട് മുകളിൽ എഴുതിയിരിക്കുന്നതായ പാപങ്ങളുടെ പരിഹാരം എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം, കാൽവറി യാഗം, അത് ഒരു സമ്പൂർണതയുള്ള യാഗമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ സമ്പൂർണതയില്ലാത്ത യാഗങ്ങളുടെ അവസാനം വരുത്തിക്കൊണ്ട്, സമ്പൂർണതയില്ലാത്ത യാഗങ്ങൾക്ക് ഒരു വിരാമം കുറിച്ചുകൊണ്ട് സമ്പൂർണതയുള്ള ഒരു യാഗവുമായി യേശു കർത്താവ് അവതരിക്കുന്നു. ആണ്ടുതോറും കഴിച്ചു വരുന്നതായ അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക്, അടുത്ത തലമുറയിലുള്ളവർക്കോ ഈ യാഗം ആർക്കു വേണ്ടിയാണ് കഴിച്ചത്, അവരുടെ ഭവനങ്ങളിലുള്ള മറ്റുള്ളവർക്കോ അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം, സൽഗുണ പൂർത്തി വരുത്തുവാൻ കഴിയാതെ വരുന്ന ആ സാഹചര്യം, അതിന് വിരാമം കുറിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ പാപത്തിന് എന്നേക്കുമായി പരിഹാരം, ഇനിയും ഒരു യാഗത്തിൻ്റെ ആവശ്യകതയില്ല, ഇനിയും ഒരു ഏതു തലമുറയിലുള്ളവർക്കും ഒരു യാഗത്തിൻ്റെതായ ആവശ്യകതയില്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗം അടുത്തു വരുന്നവർക്കും അടുത്ത തലമുറയിൽ വരുന്നവർക്കും പ്രയോജനം ചെയ്യുന്ന നിലവാരത്തിൽ, വീണ്ടെടുക്കുന്ന നിലവാരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയാഗം ഒരു സമ്പൂർണ്ണ യാഗമായി, ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് ആയി എബ്രായ ലേഖന കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു വരുത്തിയ പാപപരിഹാരം അത് സമ്പൂർണതയുള്ള പാപപരിഹാരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ചില വാക്യങ്ങൾ കൂടി ഈ വിഷയത്തോടനുബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കുവാനുണ്ട്. അതിനായി നമുക്ക് എബ്രായ ലേഖനത്തിൻ്റെ തന്നെ 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നാം ഈ വായിച്ചതായ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്നതായ വാക്യമാണ് അല്പം മുമ്പ് നാം ചിന്തിച്ച വിഷയം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തു മാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നവനായ യേശുക്രിസ്തു, അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം കൂടി താഴ്ന്ന ഒരു ശരീരപ്രകൃതിയോടുകൂടി അല്ലെങ്കിൽ ജഡ രക്തങ്ങളോടുകൂടി പ്രൈസ് ദി ലോർഡ്. പതിനാല് 15 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ അവൻ എന്തു ചെയ്യുന്നു? ജഡവും രക്തവും എടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു, ദൈവസ്വരൂപത്തിലിരിക്കുന്ന യേശുക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുക്രിസ്തു, പാപികളാകുന്ന മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് എഴുതിയിരിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുക കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വാക്യമുണ്ട്. മരണത്തിന് പിശാചിനെ അധികാരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. കാരണം റോമാലേഖനം 6:23 വാക്യം നമുക്ക് സുപരിചിതമായ മനഃപ്പാഠമായൊരു വാക്യമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും മരണത്തിന് യോഗ്യനാണ്, ശിക്ഷയ്ക്ക് യോഗ്യനാണ്. ആദ്യമായി ദൈവസന്നിധിയിൽ ഒരു വലിയ പാപം ചെയ്ത വ്യക്തിയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നതായ ഒരു വലിയ ദൂതൻ. ഈ ദൂതനാണ് വെട്ടേറ്റ് നിലത്ത് വീണത്. തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിഗളം വന്നപ്പോൾ അവൻ വെട്ടേറ്റ് നിലത്ത് വീഴുവാനിടയിൽ തീർന്നു. അന്നു മുതൽ അവനിൽ മരണം കടന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. അവൻ അങ്ങനെ മരണത്തിന് അധികാരിയായി. അതുവരെ മരണമുണ്ടായിരുന്നില്ല. നിത്യത മുതൽ നിത്യത വരെ നീണ്ടുകൊണ്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ സമയം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഒരുവൻ ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നിഗളം കയറിയവനായി പാപം അകത്ത് വന്നവനായി. ആദ്യമായി പാപം അങ്ങനെ ഒരു ദൂതൻ്റെ അകത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. ആ പാപത്തിലൂടെ താൻ എന്തു ചെയ്തു? നിത്യ മരണത്തിലേക്ക് ഇറങ്ങേണ്ടതായ അവസ്ഥ വന്നു. ആ ദൂതനെയാണ്, അല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ അധികാരിയാണ് ഏറ്റവും ഒടുവിലായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ 15 എഴുതിയിട്ടുണ്ട്, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരണം ആരായി മാറി? ശത്രുവായി മാറി. ശ്രദ്ധിക്കണമേ, മരണം ശത്രുവായി മാറി, അല്ലെങ്കിൽ മരണത്തിൻ്റെ അധികാരിയായ പിശാച് അവൻ ആരാകുന്നു? അവൻ ശത്രുവാകുന്നു. നമുക്ക് ശത്രുത്വമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഈ അന്ധകാരത്തിൻ്റെ അധിപതിയോടും. ഓക്കെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ജഡവും രക്തവും എടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചവനായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ അല്പം കൂടി താഴ്ന്ന ശരീരപ്രകൃതിയോടുകൂടി കർത്താവ് അവതരിച്ചു. കാരണം എന്താ? മക്കൾ ജഡ രക്തങ്ങളോട് കൂടിയവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് ഈ ദൈവിക മർമ്മം അല്ലെങ്കിൽ ദൈവിക പദ്ധതി എന്നുള്ള വിഷയം. പാപം യഥാർത്ഥത്തിൽ ആദ്യമായി ഉളവായത് ഏദനിൽ അല്ല എന്ന് വേണം പറയുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ. പാപം ആദ്യം ഉളവായത് ദൂതന്മാരിലായിരുന്നു. അങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണതായ ഈ സാത്താനാകുന്ന ആ ദൂതൻ അല്ലെങ്കിൽ സാത്താനായി മാറിയ ഈ ദൈവദൂതൻ എന്തു ചെയ്യുന്നു? ഉപായത്തിലൂടെ, ചതിയിലൂടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ, ശ്രദ്ധിക്കണമേ, ദൈവം ആരെ സൃഷ്ടിച്ചു? ആദമിനെ സൃഷ്ടിച്ചു. ദൈവം ആരെ സൃഷ്ടിച്ചു? ഹവ്വായെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ മക്കളാണ് ഈ രണ്ടുപേരും. ആദാം ദൈവത്തിൻ്റെ മകൻ എന്നാണ് വംശാവലിയിൽ എഴുതിയിരിക്കുന്നത്. ആദാം ദൈവത്തിൻ്റെ മകനാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മകളാകുന്നു ആര്? ഹവ്വ. ദൈവമല്ല രണ്ടുപേർക്കും ജനനം കൊടുത്തത്? അതെ. അപ്പോൾ മക്കൾ ഇവിടെ പറയുന്നത് മക്കൾ ആരാ? ആദാമും ഹവ്വയും, അവരുടെ സന്തതി പരമ്പര. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത് വേറൊരു രീതിയിലാണ്. ആ ദൂതന്മാരിൽ ഒരുവൻ പാപം ചെയ്ത് താഴെ വീണത് കൊണ്ട് ദൈവിക പദ്ധതി അവിടെ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവിക മർമ്മം അവിടെ ആരംഭിക്കുകയാണ്. മനുഷ്യനെ എന്തു ചെയ്യുന്നു? ദൈവം സൃഷ്ടിക്കുന്നു. ജഡവും രക്തവുമുള്ളവനായി ദൈവം സൃഷ്ടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പദ്ധതിയിൽ, മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഈ പദ്ധതിയിൽ തന്നെ ദൈവം എന്തു ചെയ്തു? ഈ മനുഷ്യനെ ഭൂമിയിലെ പൊടി കൊണ്ടുണ്ടാക്കി അവന് മാംസവും ത്വക്കും കൊടുത്ത്, മജ്ജയും മേധസ്സും കൊടുത്ത്, ഞരമ്പും രക്തവും കൊടുത്ത്, അസ്ഥിയൊക്കെ കൊടുത്ത് ഇവനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ദൈവിക മർമ്മം, ദൈവിക പദ്ധതി, മറഞ്ഞു കിടക്കുന്ന മിസ്റ്ററി എന്താണത്? ഇവനെ ഞാൻ വീണ്ടെടുക്കണം. എങ്ങനെ? രക്തം കൊണ്ട് വീണ്ടെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആരുടെ രക്തം? എൻ്റെ രക്തം. ദൈവം പറയുന്നത് ആ രക്തം കൊണ്ട് വീണ്ടെടുക്കുവാനായിട്ട് ദൈവമായി അവതരിച്ചതാണ് കർത്താവായ യേശുക്രിസ്തു. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ചെറിയൊരു കറക്ഷൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായ ഒരു റെഫറൻസ്, തെറ്റായ റെഫറൻസാണ് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം എന്നാണ് ഞാൻ പറഞ്ഞത്, എന്നാൽ അത് തെറ്റായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ് കർത്താവ് യേശുക്രിസ്തു ഫിലിപ്പോസിനോട് പറയുന്നത്, നിങ്ങൾ പിതാവിനെ കാണിച്ചിരണമെന്ന് എന്നോട് പറയുന്നത് എന്ത്? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞതിലൂടെ പിതാവാകുന്ന ദൈവം, പുത്രനാകുന്ന ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, അവർ ഒന്നായിരിക്കുകയും അതിൽ നിന്നും പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രക്തം കൊടുത്ത് മക്കളെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കയ്യിൽ നിന്നും അധികാരത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവിക മർമ്മത്തെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ യാഗം, സമ്പൂർണ്ണ യാഗം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മരണത്താൽ നീക്കി 14-15 വാക്യങ്ങളൊന്നുകൂടി വായിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. വലിയ ആത്മീക മർമ്മങ്ങളാണ് ഈ വാക്കുകളിൽ ഉള്ളത്. മരണം എന്നുള്ളത് ഒരു അടിമത്വത്തിന് തുല്യമാണ്. ആരുടെ അടിമത്വം? സാത്താന്യ അടിമത്വം. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വാക്കുകൾ ശ്രദ്ധിക്കണമേ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ നിന്നും ക്രിസ്തുവേശുവിലൂടെയുള്ള ഒരു സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ പാപത്തിൻ്റെ, മരണത്തിൻ്റെ മാത്രമല്ല, മരണത്തിൻ്റെ ഭീതി, മരണം കൊണ്ടുണ്ടാകുന്ന, മരണം വരുന്ന സമയത്തുണ്ടാകുന്നതായ ഭീതി, ഭയം, ആ ഭയത്തിൻ്റെ അടിമകളായിരുന്ന മനുഷ്യവർഗത്തെ, നരകുലത്തെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ അവതരിച്ചു വന്നിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. തേജോമയനായ ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പോലെ നിൽക്കണമെങ്കിൽ അത് ദൈവം സാധിപ്പിച്ചെടുത്ത ദൈവിക മർമ്മമാണ്. സൃഷ്ടിപ്പിന്റെ ദൈവിക മർമ്മമാണ് യേശു ക്രിസ്തു ആകുന്ന പുത്രൻ. ആദാം ദൈവത്തിന്റെ മകനാണ്, അവൻ പാപം കൂടാതെയാണ് ജനിച്ചത്. ഹവ്വ ദൈവത്തിന്റെ പുത്രിയാണ്, അവൾ പാപം കൂടാതെയാണ് ജനിച്ചത്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, അവൻ പാപം കൂടാതെയാണ് ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപമില്ലാതെ ജനിച്ച മൂന്ന് പേരാണ് ആദാം, ഹവ്വ, യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ക്രിസ്തു സമ്പൂർണ്ണ യാഗമായി തീർന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുക്കുന്നു, മക്കളെ വീണ്ടെടുക്കുന്നു. ശ്രദ്ധിക്കണമേ, ദൈവം സൃഷ്ടിച്ച ആദാമിൻ്റെയും ഹൗവയുടെയും സന്തതി പരമ്പരകളെ ദൈവം വിളിക്കുന്നു മക്കൾ എന്ന്. പരിശുദ്ധാത്മാവ് എബ്രായ ലേഖന കർത്താവിലൂടെ വായിക്കുന്ന ഏവരെയും ഇങ്ങനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുന്നവർക്ക് ദൈവ മക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. ആദാമിനും ഹവ്വയ്ക്കും പാപം കൂടാതെ മക്കൾ ഉണ്ടാകേണ്ടുന്നതായ പ്രോസസ് ദൈവത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് കൊണ്ട് ദൈവിക ശാപം മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു. നീ വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന് എഴുതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാപികളായി തീർന്ന നരകുലത്തെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം മെനഞ്ഞ വിലയേറിയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരമയാഗം. അപ്പോൾ പഴയ നിയമത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ലേവ്യ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ സവിസ്തരം എഴുതിയിട്ടുണ്ട് പാപപരിഹാര യാഗത്തെക്കുറിച്ചുള്ളതായ നീണ്ട കൽപ്പനകൾ. ഈ എബ്രായ ലേഖനവും ലേവ്യ പുസ്തകവും വളരെയധികം ബന്ധമുള്ളതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നാം ഇന്ന് പഠിക്കുന്നതായ ഭാഗത്ത് എബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായം കയറി വരുന്നുണ്ട്. ആയതിനാൽ നിങ്ങൾ എബ്രായ ലേഖനം 9-ാം അധ്യായവും ലേവ്യ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായവും ചേർത്ത് വെച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും കൂടുതലായി ഒന്നുകൂടെ ആഴത്തിൽ അറിയുവാനും ഇടയായി തീരും. എബ്രായ ലേഖന കർത്താവ് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ വിവരങ്ങൾ വളരെ സവിസ്തരമായ 9-ാം അധ്യായത്തിൽ ഈ എബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആമേൻ. പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത നിയമം, പാപപരിഹാരത്തിന് ദൈവം കൊടുത്ത നിയമമാണ് രക്തച്ചൊരിച്ചിൽ. നമുക്കത് മനസ്സിലാക്കുവാൻ വേണ്ടി എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കാം. എബ്രായർ 9:22. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആമേൻ. വിമോചനം അഥവാ വീണ്ടെടുപ്പ് ഇല്ല. രക്തച്ചൊരിച്ചിൽ കൂടാതെ ഒരു വീണ്ടെടുപ്പ് ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു ന്യായപ്രമാണ പ്രകാരം. ആസ് പെർ ദ ലോ, ദൈവം മോശയിലൂടെ ജനത്തിന് കൊടുത്തതായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നാം ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുവന്റെ ശുദ്ധീകരണം, ഒരുവന്റെ പാപമോചനം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടതിന് അവനെ യോഗ്യനാക്കി തീർക്കുന്ന പ്രോസസ് അഥവാ ആ പദ്ധതി ആക്ടിവിറ്റീസ് അതാണ് രക്തചൊരിച്ചിൽ. പഴയ നിയമ യാഗങ്ങളെക്കുറിച്ചോ രക്തചൊരിച്ചിലിനെ കുറിച്ചോ ഒന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ യാഗം ഈ പറയുന്ന യാഗത്തിൻ്റെ എല്ലാം പൊരുളായി വെളിപ്പെട്ടു. ഒന്നുകൂടി പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ നിഴലായി നടന്ന യാഗങ്ങളാണ് ആട്ടുകൊറ്റനെ അറക്കുന്നതും കാളക്കിടാങ്ങളെ അറക്കുന്നതും പശുവിനെ അറക്കുന്നതും അതിനെ യാഗപീഠത്തിൻ്റെ മുകളിൽ വെച്ച് ദൈവത്തെ ആരാധിക്കുന്നതും അല്ലെങ്കിൽ അതിനെ ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നതുമെല്ലാം ഈ എല്ലാ ആരാധനയും മഹാപുരോഹിതൻ്റെ ശുശ്രൂഷകളും പുരോഹിതന്മാരുടെ ശുശ്രൂഷകളും ഇത് എല്ലാം കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ നിഴലായി നിൽക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് നമുക്കൊന്നുകൂടി ഒന്ന് മടങ്ങി വരാം. കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം അഥവാ വീണ്ടെടുപ്പ്, കർത്താവിൻ്റെ രക്തത്തിലൂടെയുള്ളതായ ശുദ്ധീകരണം എന്നീ വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ ആ സുവിശേഷം നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ദൂതൻ യോസഫിനോട്, മറിയയുടെ ഭർത്താവായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ തമ്മിൽ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതായ പുരുഷനാകുന്ന യോസഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും. ആര്? മറിയ ഒരു മകനെ പ്രസവിക്കും. അവൻ, ആ ശിശുവാകുന്ന പൈതൽ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനിരിക്കുന്നു, രക്ഷിക്കുവാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിതാവ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു രക്ഷിതാവായി പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകത്തിൻ്റെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ദൂതൻ്റെ ഒരു അരുളപ്പാടിലൂടെ പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പാപത്തിൽ നിന്നും ജനത്തെ രക്ഷിക്കുന്ന രക്ഷിതാവ് എന്ന് ദൈവം തൻ്റെ ദൂതൻ മുഖാന്തരം യേശു ക്രിസ്തു ജനിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യോസെഫിനോട് അറിയിക്കുന്നു. യോസെഫ് എന്താണ് പ്ലാൻ ചെയ്തത് എന്ന് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ചില വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോസെഫ് തീരുമാനിച്ചത്, അവൾക്ക് ലോക അപവാദം വരാതിരിക്കേണ്ടതിന് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ് എന്ന് ദൈവത്തിൻ്റെ ദൂതൻ മുഖാന്തരം യോസെഫ് മനസ്സിലാക്കിയപ്പോൾ അവളെ ചേർത്തുകൊണ്ട്, മറിയെ ചേർത്തുകൊണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പായി ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം ദൂതനിലൂടെ അറിയിക്കുന്നു, യേശുക്രിസ്തു, യേശു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ യേശുവിൻ്റെ പേര് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതിന് വചനം നമുക്ക് ഉത്തരം നൽകുന്നു. യേശു ക്രിസ്തുവിലൂടെ പാപമോചനം ദൈവം സാധ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിന് മുമ്പായി യേശുവിനെ രക്ഷിതാവായി ഇവിടെ സുവിശേഷ ലേഖകൻ ദൈവത്തിൻ്റെ ദൂതൻ യോസെഫിന് അറിയിച്ചതായ വിഷയം എടുത്ത് ഉദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 22-ാം വാക്യത്തിലാണ് നാം ഇപ്പോൾ വായിച്ചു നിർത്തിയത്. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഈ വാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതായ മറ്റ് ചില വാക്യങ്ങൾ കൂടി ദൈവദിനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരു വിമോചനം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ല. ഇവിടെ യോഹന്നാൻ എഴുതുകയാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിന് ശുദ്ധി വരുത്തുവാനാണ് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ രക്തം കാൽവറിയിൽ ഒഴുക്കിയത് എന്ന് തൻ്റെ യേശുവിൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ നമ്മോട് അറിയിക്കുന്നു. ഓർക്കണമേ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട കാതലായ വിഷയം യേശുക്രിസ്തുവിൻ്റെ യാഗം, സമ്പൂർണ്ണ യാഗം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും മുന്നോട്ട് ക്ലാസ്സുകളെ കൊണ്ടുപോകാം. കൊലോസി ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കൊലോസി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഞാൻ വായിക്കുന്നു. കൊലോസി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. വീണ്ടെടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്. ആമേൻ. നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ട്. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ താനൊരു വീട്ടിലിരുന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ 4 പേർ ചേർന്ന ഒരു പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ടുവന്നു. എന്നാൽ വീടിൻ്റെ അകത്തു കടക്കുവാൻ കഴിയാതെ വണ്ണം ആളുകൾ തിങ്ങി നിന്നതുകൊണ്ട് അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് ഈ പക്ഷവാത രോഗിയെ കട്ടിലോടുകൂടി യേശു ഇരിക്കുന്നതായ ഇരിപ്പിടത്തിലേക്ക് അതിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എങ്ങനെ യേശുവിന് ഇത് പറയാൻ സാധിക്കും? ചോദ്യം ഇതാണ്. ഇതുവരെ രക്തം ചൊരിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ യേശുവിന് ഈ വ്യക്തിയോട് പറയാൻ സാധിക്കും, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു? എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം വീണ്ടും പറയുന്നു, ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. നാളിതുവരെ പാപമോചനമെന്ന വിഷയത്തെക്കുറിച്ച് യഹൂദന്മാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും പ്രമാണിമാർക്കും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ യഹൂദർക്കും മനസ്സിലായിരുന്ന അറിയാമായിരുന്ന ഒരു കാര്യം എന്നുള്ളത് യാഗത്തിന് അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം അതൊരു യാഗത്തിലൂടെയാണ്, രക്തത്തിലൂടെയാണ്. എന്നാൽ രക്തച്ചൊരിച്ചിലില്ലാതെ ഈ യേശുവിന് എങ്ങനെ ഈ വ്യക്തിയോട് പറയാൻ സാധിക്കും നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന്? ഇവിടെയാണ് കാതലായ മർമ്മം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു കാൽവറിയിൽ മരിക്കും എന്നുള്ളത് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അനേകർക്ക് ജീവനെ കൊടുക്കുവാനാകുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, അത് ചത്തുവെങ്കിലോ അധികം ഫലം പുറപ്പെടുവിക്കും എന്നെല്ലാം പറഞ്ഞിട്ടൊന്നും ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വ്യക്തിയോട് യേശു പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഓൾറെഡി യെസ് കൺഫേംഡ് ആണ്, അല്ലെങ്കിൽ ഉറപ്പായി പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ ചൊരിഞ്ഞതായ രക്തത്തിൻ്റെ ശക്തി പൂർണ്ണതയുള്ള ശക്തിയായി പഴയ നിയമകാലത്തിൽ ദൈവം ജനത്തിന് കൊടുത്തതായ ആ നിയമത്തിൽ ഉൾപ്പെടുന്ന രക്തച്ചൊരിച്ചിലിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വന്നു നിൽക്കുകയാണ്. ഇനി രക്തച്ചൊരിച്ചിലിന് അല്പം കൂടി സമയമേ ബാക്കിയുള്ളൂ. പക്ഷേ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ആരിൽ? എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ. Praise the Lord. Hallelujah. Amen. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. Praise the Lord. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഞാൻ വന്നിരിക്കുന്നത് ഇവരെ, ഇവരുടെ പാപങ്ങളിൽ നിന്ന്, എൻ്റെ വചനം ഉൾക്കൊള്ളുന്നവരെ, എൻ്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവരെ, എന്നിൽ വിശ്വസിക്കുന്നവരെ, എന്നിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവിനെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നവരെ, എന്നെ പിതാവ് അയച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നവരെ, രക്ഷിതാവും കർത്താവുമായി എന്നെ അംഗീകരിക്കുന്നവരെ ഞാൻ വീണ്ടെടുക്കുവാനായിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ആകയാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ കാൽവറിയിൽ ഇവരുടെ പാപങ്ങൾക്കും കൂടി പരിഹാരം വരുത്തുവാനാണ് യാഗമായി തീരുന്നത്. Praise the Lord. അപ്പോൾ പാപമോചനം എന്ന ആ വീണ്ടെടുപ്പ് സാധ്യമാക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നത് യേശുക്രിസ്തു ഇവരോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ചോദിച്ചു, പാപങ്ങളെ മോചിക്കുവാൻ നിനക്ക് അധികാരം തന്നതാര്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ മോചിക്കുവാൻ കഴിവുള്ളവനാരാകുന്നു? ശ്രദ്ധിക്കണമേ, ഈ 9-ാം അധ്യായം, എബ്രായ ലേഖനം 9-ാം അധ്യായം ആദ്യം മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ മഹാപുരോഹിതൻ ദൈവാലയത്തിൻ്റെ വിശുദ്ധാന്തർ മന്ദിരത്തിൽ മഹാപാപ പരിഹാര ദിവസം യാഗമൃഗത്തിൻ്റെ രക്തവുമായി കടന്നു ചെല്ലുകയും അവിടെയുള്ള എല്ലാ വസ്തുക്കളിന്മേലും ഈ രക്തം തളിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഭാഗവും വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുവാൻ തക്കവണ്ണം യോഗ്യതയില്ലാതെ ഈ മഹാപുരോഹിതൻ ചെല്ലുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ ഏതെങ്കിലും പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷക്കായി ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് ഓർമ്മ വരുന്നു എങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്നതായ രക്തം അനേകരുടെ പാപങ്ങൾ മോചിക്കേണ്ടതാണെങ്കിൽ പോലും തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഈ ശുശ്രൂഷക്കാരൻ്റെ ജീവിതത്തിലുള്ളതായ തെറ്റ് പാപം ഈ രക്തത്തെ ഓവർകം ചെയ്യുകയാണ്, പിടിച്ചടക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ പാപം ചെയ്തിട്ടുള്ളതായ ഒരു മഹാപുരോഹിതനാണ്. തനിക്ക് പാപശുദ്ധി വരുത്തിയിട്ടില്ലെങ്കിൽ, ശുദ്ധീകരണം വരുത്തിയിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പാകെ അവൻ മരിച്ചു വീഴുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ കയ്യിൽ രക്തമിരിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ശുശ്രൂഷയ്ക്കായി രക്തവുമായി കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നതായ ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ, വിശുദ്ധാന്തർ മന്ദിരത്തിൻ്റെ ഉള്ളിൽ, കൃപാസനത്തിൻ്റെ മുമ്പിൽ താൻ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ ദൈവം നോക്കുമ്പോൾ കാണുന്നതാരയാ? പാപത്തിൻ്റെ കറയുള്ള ഒരു പുരോഹിതൻ എൻ്റെ മുമ്പിൽ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ കോപത്തിൽ ആ ശുശ്രൂഷക്കാരൻ അവിടെ മരിച്ചു വീഴുകയാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന രക്തം സകല ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി മഹാപാപപരിഹാര ദിവസത്തിൽ താൻ കൊണ്ടുവരുന്ന രക്തമാണ്. പക്ഷേ പാപമോചനം സാധ്യമാകുകയില്ല. കാരണം ശുശ്രൂഷിക്കേണ്ടുന്നവൻ ശുശ്രൂഷയ്ക്ക് മുമ്പ് മരിച്ചു വീഴുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തു നിന്നുകൊണ്ട് പറയുകയാ, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. കാരണം എന്താ? ഞാനൊരു പാനപാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്ന പാനപാത്രം. ഈ പാനപാത്രം അല്പസമയം കൂടി കഴിയുമ്പോൾ, അല്പനാളുകൾ കൂടി കഴിയുമ്പോൾ എല്ലാവർക്കും വെളിപ്പെട്ടു വരും. ആ രക്തത്തിൽ, ആ പാനപാത്രത്തിൽ, ആ രക്തം എൻ്റെ രക്തമാകൊണ്ടും ഇത് സകല ജനത്തിനും അവരുടെ പാപങ്ങളിൽ നിന്നും അവരെ വീണ്ടെടുക്കുവാൻ ഉതകുന്നതുമാകൊണ്ട് നിന്റെ പാപങ്ങൾക്ക് ഞാൻ ഇന്ന് മോചനം വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ യാഗം കാൽവറിയിൽ നടക്കുന്നതിന് മുൻപേ തന്നെ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് അധികാരമുണ്ട്, യേശുക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന ഈ സംഭവം നമ്മെ തെളിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. മടങ്ങി വരാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം നടക്കുന്നതിന് മുൻപ് തന്നെ പാപത്തിന് പാപമോചനം, പാപത്തിന് പരിഹാരം, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് നടത്തുവാൻ യേശു കർത്താവ് യോഗ്യനാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ തെളിയിച്ചു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വീണ്ടും നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്നു. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 14-15 വാക്യങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. താങ്ക് യു. ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെടുന്നവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ശുദ്ധീകരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ, ശുദ്ധീകരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ എങ്ങനെ എഴുതി? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവേശുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ രക്തത്താൽ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പ് യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രം, പാപമോചനം യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ മാത്രം. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയാഗം സമ്പൂർണ്ണയാഗം. ആമേൻ. എബ്രായലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ആണ് നാം ആരംഭത്തിൽ വായിച്ചത്. അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം, യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. ആകയാൽ യേശുക്രിസ്തുവിനെ സന്തരക്ഷിതാവായി അംഗീകരിക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. പഴയ നിയമയാഗത്തേക്കാൾ എന്തുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ യാഗം സമ്പൂർണതയുള്ളതാണ്. കാരണം ആണ്ടുതോറും ഈ യാഗങ്ങൾ കഴിച്ചാൽ മാത്രമാണ് ഏതൊരു ശുശ്രൂഷക്കാരനും പുരോഹിതനും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനും ജനങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുവാനും അനുവാദം ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ മീറ്റിംഗിൽ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനായിട്ട് ഒരു ഭാഗം കൂടി എബ്രായലേഖനത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സുകൾ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. എബ്രായലേഖനം 12-ാം അധ്യായം, എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പഴയ നിയമകാലത്തിൽ ദൈവം മോശയിലൂടെ ജനത്തിന് നിയമം കൈമാറിയ സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവ തേജസ് ഇറങ്ങി വരുന്ന സമയത്ത് ആ പർവ്വതത്തിൽ ഒരു മനുഷ്യൻ തൊടരുത്, ഒരു മൃഗമെങ്കിലും തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതായ ദൈവിക കൽപ്പന നിലനിൽക്കുന്ന ആ സാഹചര്യം, മോശ പോലും പറയുന്നു, ഞാൻ പേടിച്ചു വിറയ്ക്കത്തക്ക നിലവാരത്തിൽ ഈ ദൈവ തേജസ് അത്യന്തം ഭയാനകമാണെന്ന് മോശ സാക്ഷ്യം പറയുന്നു. ഇങ്ങനെയുള്ള ദൈവ തേജസ്സിൻ്റെ അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്, പിന്നെയോ പിന്നെ എവിടെയാണ് നാം വന്നിരിക്കുന്നത്? പഴയ നിയമത്തിൽ വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവരെല്ലാം മരിച്ചവരായി താഴെ വീഴുന്നു, മരിച്ചവരായി തീരുന്നു. മോശയോട് ദൈവം പറയുന്ന കാര്യം ഞാൻ ഈ ക്ലാസ്സിലും വീണ്ടും പറയുന്നു. മോശേ, നിനക്ക് എന്നെ കണ്ടിട്ട് ജീവനോടെ ഇരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നവരാരും മരിച്ചു വീണില്ല, മറിച്ച് മരിച്ചവരെ പോലും ജീവനിലേക്ക് എഴുന്നേൽപ്പിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ, ഹല്ലേലൂയ, ജീവൻ്റെ അപ്പമായി ഇറങ്ങി വന്ന യേശുവിൻ്റെ അടുക്കൽ, ഹല്ലേലൂയ, പാപത്തിൻ്റെ അടിമകളായിരുന്ന മരണഭീതിയിൽ കഴിഞ്ഞിരുന്ന പിശാചിൻ്റെ അധീനതയിലും അധികാരത്തിലും ഇരുന്ന മരണത്തിൻ്റെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യകുലത്തെ വീണ്ടെടുക്കേണ്ടതിന്, അവരെ വേർപെടുത്തേണ്ടതിന്, അവരെ പാപമോചനത്തിലൂടെ ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധവും ശുഭ്രവും നിഷ്കളങ്കവുമായി നിർത്തേണ്ടതിന് എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. ആ യേശുവിൻ്റെ അടുക്കലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി നമ്മോട് സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം, കാൽവറിയിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ നമ്മെ നിർത്തുവാൻ പ്രാപ്തരാക്കി തീർക്കുന്ന ഘടകമാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ യാഗം ആയതിനാൽ യേശുവിൻ്റെ യാഗം സമ്പൂർണ്ണ യാഗമാകുന്നു. അടുത്ത ക്ലാസ്സിലേക്കുള്ളതായ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. എബ്രായലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അതുകൊണ്ട് ഞാനത് 14 മുതൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സോറി, 14 മുതൽ വായിക്കുന്നു. എബ്രായർ 4:14 മുതൽ 16 വരെ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ എബ്രായലേഖനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാം പഠിക്കുന്നതാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ സൂമിലൂടെയും മറ്റും പങ്കെടുത്തതായ എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല വചനഭാഗത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളോട് ശുശ്രൂഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ടതായ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക അനുഗ്രഹത്തിന്, ഞങ്ങളുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ അതിനെ കൊണ്ടെത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ കർത്താവേ. ശുശ്രൂഷകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദിയോടന്തം നടത്തി അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. തുടർന്നുള്ളതായ ക്ലാസ്സുകളിലും ദൈവസാന്നിധ്യം വ്യാപരിക്കുമാറാകണമേ കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ യാഗം സമ്പൂർണ്ണ യാഗമായിരുന്നു. പാപമോചനത്തിന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി നിർത്തുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർത്തു എന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളെ ശുശ്രൂഷിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ വചനം കേൾക്കുന്നവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുമാറാകണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം, ഹൃദയത്തിൻ്റെ ചിന്തനകളെ വിവേചിക്കുന്ന വേർപിടിക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവെ അത് ക്രിയ ചെയ്യുമാറാകട്ടെ. ആത്മാക്കളെ ദൈവസന്നിധിയിൽ നേടുവാൻ ഈ ദൈവവചനം സഹായകമായി തീരട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. മഹത്വവും എല്ലാ മാനവും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ താഴ്മയുടെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ കേൾക്കുമാറാകണം.